ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനോഹരമായ ഈ ദിനത്തെ ദൈവാനുഗ്രഹത്തിനായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നിത്യപുരോഹിതനായ ഈശോയെ ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ പുരോഹിത ജനമായ സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ അവരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും അങ്ങയുടെ പരിശുദ്ധമായ തിരുഹൃദയത്തിൽ കാത്തുകൊള്ളണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധിയമ്മേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി, എല്ലാ വൈദികർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് സുഖമല്ലേ? സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ? ക്രിസ്തുമസ് കാലത്ത് കോവിഡൊക്കെ ആണെങ്കിലും അത്യാവശ്യം യാത്രയൊക്കെ നടത്തി മനോഹരമായി ആസ്വദിച്ചു അല്ലേ? ഉണ്ണീശോയുടെ പിറവി തിരുനാളിനായി ആത്മീയമായി ഒരുങ്ങി ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചതിൻ്റെ ആനന്ദത്തിലുമാണല്ലോ. ഉണ്ണീശോയോട് പ്രാർത്ഥിക്കണം, എൻ്റെ ഉണ്ണീശോയെ, അങ്ങയെപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന്. ഈ പ്രത്യേക സാഹചര്യത്തിൽ മാതാപിതാക്കൾ മക്കളുടെ അധ്യാപകരും കൂടി ആയി മാറിയിരിക്കുകയാണല്ലോ. നിങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ് അവർക്കെപ്പോഴും വേണ്ടത്. കുട്ടികളുടെ വിശ്വാസ പരിശീലന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കഴിഞ്ഞയാഴ്ച തിരുപ്പട്ടം എന്ന കൂതാശയെപ്പറ്റിയാണല്ലോ കണ്ടുകൊണ്ടിരുന്നത്. പൗരോഹിത്യത്തെപ്പറ്റിയും പുരോഹിതർ ആരാണെന്നും പുരോഹിതൻ്റെ ധർമ്മങ്ങളും തിരുപ്പട്ടം എന്ന കൂതാശയെപ്പറ്റിയുമെല്ലാം നാം കണ്ടു. തിരുപ്പട്ടം എന്താണെന്നും നമ്മൾ പഠിച്ചു. ഈ ആഴ്ച നമുക്ക് പൊതു പൗരോഹിത്യം അല്ലെങ്കിൽ രാജകീയ പൗരോഹിത്യം എന്താണെന്നും ശുശ്രൂഷ പൗരോഹിത്യത്തെക്കുറിച്ചും തിരുപ്പട്ട കൂതാശയിലെ പ്രധാന ഭാഗങ്ങളെപ്പറ്റിയുമൊക്കെ നമുക്കിന്ന് കാണാം, പഠിക്കാം. ഈശോയാണ് നിത്യപുരോഹിതൻ. മാമോദീസായിലൂടെ നാം എല്ലാവരും ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുവച്ചുന്നു. മാമോദീസായിലൂടെ നമ്മളെല്ലാവരും ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുവച്ചുന്നുണ്ട്. ഇനി നമുക്കെങ്ങനെയാണ് പൗരോഹിത്യത്തിൻ്റെ ദൗത്യം നിർവഹിക്കാൻ സാധിക്കുന്നത്? അതിനായിട്ട് തിരുവചനങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും കൂതാശകളിൽ വിശിഷ്യ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നും മാതൃകാപരമായ ജീവിതം നയിച്ചും നാം ഈ പൗരോഹിത്യത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്നു. ഇങ്ങനെയുള്ള ഈ പൗരോഹിത്യത്തെ പൊതു പൗരോഹിത്യം അഥവാ രാജകീയ പൗരോഹിത്യം എന്ന് പറയുന്നു. അപ്പോൾ പൊതു പൗരോഹിത്യത്തിൽ പങ്കുകാരാണ് നമ്മളെല്ലാവരും. ഏത് കൂതാശയിലൂടെയാണ്? മാമോദീസായിലൂടെയാണ് നാം എല്ലാവരും ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുവച്ചുന്നത്. ഇനി പുരോഹിത ജനമായ സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ അവരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിക്കപ്പെടുന്നവരാണ് വൈദികർ. ഇവരുടെ പൗരോഹിത്യത്തിന് ശുശ്രൂഷ പൗരോഹിത്യം എന്നാണ് പറയുന്നത്. അപ്പോൾ പൊതു പൗരോഹിത്യമുണ്ട്, ശുശ്രൂഷ പൗരോഹിത്യവുമുണ്ട്. നമ്മളെല്ലാവരും പൊതു പൗരോഹിത്യത്തിൽ പങ്കുവറ്റുമ്പോൾ വൈദികർ ശുശ്രൂഷ പൗരോഹിത്യത്തിലാണ് പങ്കുവറ്റുന്നത്. പുരോഹിത ജനമായ സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ അവരിൽ പൊതു പൗരോഹിത്യത്തിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിക്കപ്പെടുന്നവരാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നത്. അവരാണ് ബഹുമാനപ്പെട്ട വൈദികർ. ഇനി തിരുപ്പട്ട കൂതാശിയിലെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം. തിരുപ്പട്ട കൂതാശിയിലെ പ്രധാന ഭാഗം കൈവയ്പ് ശുശ്രൂഷയാണ്.
ബലിയർപ്പിക്കുവാൻ നിയോഗിക്കുന്നതിൻ്റെ അടയാളമായി തിരുവസ്ത്രങ്ങൾ അണിയിക്കുകയും സുവിശേഷ പ്രഘോഷണത്തിനായി വിശുദ്ധ ഗ്രന്ഥം നൽകുകയും തൈലം പൂശലുണ്ടെങ്കിൽ ലേപനം നൽകുകയും ചെയ്യുന്നത് ഈ കൂദാശിയിലെ മറ്റു കർമ്മങ്ങളാണ്. അപ്പോൾ തിരുപ്പട്ട കൂദാശിയിലെ പ്രധാന ഭാഗങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. കൈവയ്പ്പ് ശുശ്രൂഷ, ബലിയർപ്പിക്കാൻ നിയോഗിക്കുന്നതിൻ്റെ അടയാളമായിട്ട് തിരുവസ്ത്രങ്ങൾ അണിയിക്കുന്നു, സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നു, തൈലം പൂശലുണ്ടെങ്കിൽ ലേപനം നൽകുകയും ചെയ്യുന്നത് ഈ കൂദാശിയിലെ മറ്റു കർമ്മങ്ങളാണ്. ഈശോയുടെ രക്ഷാകര ദൗത്യം തുടരുവാൻ അവിടുന്ന് സഭയ്ക്ക് നൽകിയ പ്രത്യേകമായ അനുഗ്രഹമാണ് തിരുപ്പട്ടം എന്ന കൂദാശ. ഈശോയുടെ രക്ഷാകര ദൗത്യം തുടരുവാനായിട്ട് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു, ശിഷ്യന്മാരുടെ പിൻഗാമികളായി ഈ ദൗത്യം ഇന്ന് സഭയിൽ നിർവഹിക്കുന്നത് തിരുപ്പട്ടം എന്ന കൂദാശയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട വൈദികരാണ്, പുരോഹിതരാണ്. ഈ കൂദാശ സ്വീകരിച്ച് നമുക്ക് ശുശ്രൂഷ ചെയ്യുന്നവരാണ് പുരോഹിതർ. നമുക്ക് തിരുപ്പട്ടത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി സഭയിലെ പുരോഹിതരെ ബഹുമാനിക്കുകയും അവരിലൂടെ ദൈവം എന്തുമാത്രം അനുഗ്രഹങ്ങളാണ്, അനുഗ്രഹങ്ങളെ എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും നമുക്ക് ചെയ്യണം. അതോടൊപ്പം പുരോഹിത ദൈവവിളികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയെ വ്യക്തമാക്കുന്ന ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഗാനം നമുക്ക് ഇപ്പോൾ കേൾക്കാം. ഇത് കേൾക്കുന്നതോടൊപ്പം പുരോഹിത ദൈവവിളികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനേകം വൈദികര് വിശുദ്ധിയുള്ള തീഷ്ണതയുള്ള നല്ല പുരോഹിത ദൈവവിളികൾ ലഭിക്കുവാനായിട്ട് ഈ ഗാനം ശ്രവിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാം.
ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോൾ ഈ ഗാനം ശ്രവിച്ചതിലൂടെ നമുക്ക് മനസ്സിലായി തിരുപ്പട്ടത്തിൻ്റെ മാഹാത്മ്യം. എത്രയോ മഹനീയമായ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് അല്ലേ പുരോഹിതരായിരിക്കുക. പൗരോഹിത്യം എന്ന കൂദാശ, തിരുപ്പട്ടം എന്ന കൂദാശ എത്രയോ വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കി. നമ്മൾ പാഠം 12 തിരുപ്പട്ടം എന്ന കൂദാശയെപ്പറ്റി പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ, ഈ പാഠം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. നമുക്ക് ഭക്തിപൂർവം ഈ വചനഭാഗം വീട്ടിലിരുന്ന് വായിക്കണം. വീട്ടുകാരെ, കുടുംബാംഗങ്ങളെ എല്ലാവരെയും വായിച്ചു കേൾപ്പിക്കണം കേട്ടോ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വചനങ്ങൾ മക്കൾ ഉറക്കെ വായിച്ചു കേൾപ്പിക്കണം കുടുംബാംഗങ്ങളെ എല്ലാവരെയും. ഈ പാഠം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കണം കേട്ടോ. ഞാൻ എല്ലാ ദിവസവും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് നിങ്ങൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ താഴെ ഈ പേരുകളൊക്കെ കണ്ടെത്തി നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ കുറിച്ചു വയ്ക്കണം. തിരുസഭയുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ആര്? സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ്? നമ്മുടെ രൂപതയുടെ ഇപ്പോഴത്തെ മെത്രാൻ? നമ്മുടെ ഇടവകയുടെ ഇപ്പോഴത്തെ വികാരി ആര്? അതോടൊപ്പം പാഠപുസ്തകത്തിലെ 4-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടെ കണ്ടെത്തി എഴുതണം. പൊതുപൗരോഹിത്യം എന്നാൽ എന്ത്? പൊതുപൗരോഹിത്യം എന്നാൽ എന്ത്? എന്താണ് പൊതുപൗരോഹിത്യം എന്ന് പറയുന്നത്? ഈശോയാണ് നിത്യപുരോഹിതൻ. മാമോദീസായിലൂടെ നാം എല്ലാവരും ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നു. തിരുവചനങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും കൂദാശകളിൽ വിശിഷ്യ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നും മാതൃകാപരമായ ജീവിതം നയിച്ചും നാം ഈ പൗരോഹിത്യത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്നു. ഈ പൗരോഹിത്യത്തെ പൊതുപൗരോഹിത്യം അഥവാ രാജകീയ പൗരോഹിത്യം എന്ന് പറയുന്നു. അടുത്ത ഞായറാഴ്ച ജനുവരി 10-ാം തീയതി ഫലാരൂപതയിൽ നിന്നുള്ള പരീക്ഷയുണ്ടോ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഏതൊക്കെ പാഠങ്ങളാണ്? 9, 10, 11, 12 പാഠങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. 1-വേയുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ദൈവാനുഗ്രഹപ്രദമായ ഒരു ദിനം ആശംസിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച്.